തായ്വാനെ വിടാതെ തുടരുകയാണ് ചൈന. തായ്വാന് ചുറ്റും കടലിലും ആകാശത്തുമായി രണ്ട് ദിവസം നീളുന്ന സൈനിക അഭ്യാസത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ചൈന. തായ്വാന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന ലാഷിങ് തേ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ നടപടി. തായ്വാനിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയാണ് സൈനിക അഭ്യാസമെന്ന് ചൈനീസ് സൈന്യം പ്രതികരിച്ചു. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ചൈനയുടെ ശ്രമമെന്ന് തായ്വാൻ കുറ്റപ്പെടുത്തി. തങ്ങളെ എതിർക്കുന്ന ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംഘർഷം രൂക്ഷമാകുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരിയിലായിരുന്നു തായ്വാനിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. തിങ്കളാഴ്ചയാണ് ലാഷിങ് തേ അധികാരം ഏറ്റെടുത്തത്. സ്വയംഭരണ അധികാരമുള്ള ദ്വീപായ തായ്വാനെ സ്വന്തം ഭാഗമായാണ് ചൈന കാണുന്നത്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ലെന്നാണ് ചൈനയുടെ നിലപാട്. കൂടുതൽ പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ആരതി. റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് തായ്വാൻ ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത്. 1912 ചൈനീസ് വിപ്ലവത്തിൽ സാമ്രാജ്യ ശക്തികളിൽ നിന്നും ഭരണം പിടിച്ചെടുത്തവരാണ് ആദ്യമായി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നത്. ചൈനയും സമീപ ദ്വീപായ തായ്വാനും അന്ന് ഒന്നായിരുന്നു. പിന്നീട് ജപ്പാൻ ഈ ദ്വീപിൽ ആധിപത്യം സ്ഥാപിച്ചു. 2nd World War ജപ്പാൻ ഇവിടം വിട്ടുകൊടുത്തു. എന്നാൽ കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ പോര് തായ്വാനും ചൈനയും അകലാൻ കാരണമാക്കി. റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനിൽ കുമിന്താങ് വിഭാഗം ഭരണം ആരംഭിച്ചു. ചൈനീസ് വൻകരയുടെ തെക്കുകിഴക്കൻ തീരത്ത് നിന്ന് 180 km മാത്രം അകലെ കിടക്കുകയാണ് ഒരു ദ്വീപും ഏതാനും കൊച്ച് ദ്വീപുകളും അടങ്ങുന്ന തായ്വാൻ എന്ന 36,197 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം. ജനസംഖ്യ ഏതാണ്ട് 2.5 കോടി. ചൈനയുടെ കണ്ണിൽ തായ്വാൻ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു ചൈനീസ് പ്രവിശ്യ മാത്രമാണെങ്കിൽ 1949 മുതൽ തായ്വാൻ ഫലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ടാണ്. ചൈനയുടെ ഭരണം PRC അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കൈയാളുമ്പോൾ തായ്വാൻ പോലെയുള്ള സമീപ ദ്വീപുകളുടെയും മറ്റും നിയന്ത്രണം നിർവഹിക്കുന്ന ഏകോപിത കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെയാണ് ROC അഥവാ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിലപാട് പ്രതീക്ഷിച്ചതിൽ ഒന്നാണ്. ഉറപ്പായ ഒരു തിരിച്ചടി പ്രകടനത്തിനും ചൈന തയ്യാറാകുമെന്ന US ഉറച്ച പിന്തുണയുള്ള DPP ആണ് തായ്വാനിൽ അധികാരം നിലനിർത്തിയത്. ഇപ്പോൾ അധികാരത്തിലെത്തിയ ലാഷിങ് തേ ഒരിക്കലും ചൈനയുമായുള്ള തായ്വാന്റെ മേലുള്ള അവകാശവാദം അംഗീകരിക്കില്ല. അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ചൈനയ്ക്ക് കർശന നിർദ്ദേശം ലാഷിങ് തേ നൽകിയിരുന്നു. ഇതും കൂടിയായപ്പോഴാണ് ചൈനയുടെ കയ്യിൽ നിന്ന് പോയത്. ചൈനയുടെ അഭ്യാസങ്ങളെ യുക്തിരഹിതമായ പ്രകോപനങ്ങളെന്ന് തായ്വാൻ അപലപിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ അമേരിക്കൻ സന്ദർശനം നടത്തിയപ്പോഴും ചൈന ശിക്ഷാ നടപടിയെന്ന നിലയിൽ സൈനികാഭ്യാസം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടല്ല ചൈനയുടെ ഭാഗത്തു നിന്ന് ഇത്തരം നിലപാടുണ്ടാകുന്നത്. ഇപ്പോൾ വീണ്ടും പ്രകോപനമുണ്ടായെന്ന കാരണം പറഞ്ഞാണ് ജോയിൻ വാൾ 2024 എന്ന കോഡ് നാമത്തിലുള്ള സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. പ്രധാന ദ്വീപിനും തായ്പേ നിയന്ത്രണത്തിലുള്ള കിൻമൻ, മാറ്റ്സോ, വുഖിയു, ഡോങ്യൻ എന്നീ ദ്വീപുകൾക്കും ചുറ്റുമാണ് ചൈന കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തുന്നത്. ബാഹ്യമായ വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും മുന്നിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് തുടരും. ഒപ്പം ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ പ്രാപ്തരുമാണെന്ന് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. തങ്ങളുടെ വ്യോമസേന തയ്യാറാണെന്നും തായ്വാൻ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നു. ഇത്തരം പ്രകോപനപരമായ നടപടി വലിയ നാശത്തിലേക്കായിരിക്കും എത്തിക്കുന്നത്.